താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരു സിനിമ കൂടി നിലവിളിച്ചത്തിനൊപ്പം പ്രത്യേകിച്ച് ബേസിലിനെ, കാരണം എന്റെ ഡിഫറെന്റ് ആയ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും സെന്റി ആയിട്ട് ഒരു ബേസിലിനെ ചിലപ്പോ ടോവിനിനും പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങള് ഈ പറഞ്ഞില്ലേ നേരത്തെ നമ്മള് ഡബ്ബിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ എല്ലാരും ഉണ്ടാവും. ഇപ്പൊ ബേസിലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ബേസിലും പിന്നെ മൂസിൻ പരാരിയുടെ ചേട്ടനാണ് ഇർഷാദ് പരാരി, അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് അയൽവാസി. അതുപോലെ ചെമ്പൻ ചേട്ടനും അഷ്റഫിക്കും ഒക്കെ വർക്ക് ചെയ്യുന്ന സിനിമയാണ് നമ്മളുടെ സുലേഖ മനസ്സിൽ. അപ്പുറത്ത് ബേസിലുണ്ട്, പിന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് അർഷഫിക്കൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോ ഞാൻ ചെന്ന പിന്നെ നമുക്ക് വലിയൊരു ഹോൾ എടുത്തിട്ട് എല്ലാരും കൂടെ പ്രൊമോഷൻ ചെയ്താലാ എല്ലാരും. ഇവിടെ എത്തിയിട്ടുണ്ട് ലുക്മാനും ഒക്കെ. അപ്പൊ ഇതിലെന്ന് വെച്ചാല് ഞാൻ കാണുന്നതെന്ന് വെച്ചാല് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ആൾക്കാരുടെ സിനിമ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നു. എല്ലാ സിനിമകളും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം. അല്ല, നമ്മള് സിനിമ ഉണ്ടാക്കുന്ന എല്ലാവരും നന്നായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മള് സിനിമ. എല്ലാ സിനിമകളും നന്നായിട്ട് വരണം, എല്ലാവരും പോയി കാണണം, പഴയ ഒരു തിയേറ്റർ കൾച്ചർ തിരിച്ചു വരണം എന്നാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലേ, ബേസില് ബേസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഇപ്പൊ തന്നെ കാണുമ്പോൾ അവനൊരു ആസ് എൻ ആക്ടർ അവൻ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ആസ് എ ഫ്രണ്ട് അവന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കും അവന്റെ സംവിധാനത്തിലും അല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് കോ ആക്ടറായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ വെരി പ്രൗഡ് അബൌട്ട് ഹിം. അതായത് അവൻ പണ്ട് മുതലേ അവൻ അവന്റെ പ്രിയമ്പത കാതരയാണോ സ്വന്തമായിട്ട് സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് അവന്റെ അവൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ പെർഫോമൻസസിലും അതുപോലെ അവന്റെ സിനിമകളുടെ ഡിറക്ഷനിലും കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഗൾഫ് ഓർമ്മകൾ, ഗൾഫിലെ മറക്കാനാകാത്ത ഓർമ്മകൾ? ചെറുപ്പത്തിൽ ഒന്നര വയസ്സിലൂടെ വന്ന സമയത്ത് മണൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് ഓർമ്മ പറഞ്ഞു നിർത്തിയത് കേട്ടോ, ഒന്നര വയസ്സില്ല ദുബായ് ഇവിടെ ഓർമ്മകളൊന്നും പറഞ്ഞു ശരിയായ ഓർമ്മ. ഞാനൊക്കെ എനിക്ക് ഗൾഫ് ഓർമ്മ എന്ന് പറഞ്ഞാല് സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനിവിടെ ആദ്യമായിട്ട് ഞാൻ ഇന്ത്യക്ക് പുറത്തോട്ട് ട്രാവൽ ചെയ്യുന്നത് ദുബായിലേക്കാണ്. അത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന മുതൽ. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒരുപാടുള്ള സ്ഥലമാണ് ദുബായ്. എപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാലും ഇപ്പം ഞാൻ അവരെയൊക്കെ തമ്മിൽ പരിചയപ്പെടുത്തി, ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോയി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇവരൊക്കെ തമ്മിൽ പരിചയമാണ്. അപ്പോൾ എനിക്ക് ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഞാൻ എത്തിയിട്ടാണ് പറഞ്ഞ് മെസ്സേജ് അയക്കാം. എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പുണ്ട് ദുബായ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാം ചുമ്മാ ഗോൾഡൻ മിസ്സേക്ക് ഉള്ളല്ലേ.